ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കരിങ്കല്ല് പോലെ ഉറപ്പുള്ള എല്ലുകളാണ് നമുക്കുള്ളതെന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ചെറുപ്പക്കാർക്ക് പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കാലൊന്ന് വഴുതി നമ്മൾ എക്സ്റേ നോക്കിക്കഴിയുമ്പോൾ എല്ലിൽ ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചർ. പലപ്പോഴും നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോഴോ നമ്മൾ ചരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ കൈ തട്ടിക്കഴിയുമ്പോൾ കയ്യിലെ എല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇങ്ങനെ പണ്ട് നമ്മുടെ മനുഷ്യർക്കുണ്ടായിരുന്ന എല്ലിൻ്റെ ഉറപ്പ് ഇപ്പോഴുള്ള മനുഷ്യർക്ക് കാണുന്നില്ല എന്ന് പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പുരുഷനും സ്ത്രീകൾക്കും, നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തട്ടിയാലല്ലേ ആ ഭാഗത്തെ എല്ലുകൾ പെട്ടെന്ന് പൊട്ടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. ഓസ്റ്റിയോപൊറോസിസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, അതായത് എല്ലുകൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഇത് കുറച്ചുനാൾക്ക് മുമ്പ് വരെ വയസ്സായവരിലാണ് കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഇത്തരത്തിൽ എല്ലുകൾക്ക് ഉറപ്പില്ലാത്ത ഒരവസ്ഥ വരികയും എല്ലുകൾക്ക് ചെറിയ ആക്സിഡൻറ്റിൽ പോലും പെട്ടെന്ന് പൊട്ടൽ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും എല്ലുകളുടെ ഉറപ്പ് നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. നമ്മുടെ എല്ലുകൾ എന്ന് പറയുന്നത് നിർജ്ജീവമായിട്ടുള്ള ഒരു വസ്തുവല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്കും രക്തം സപ്ലൈ വരുന്നത് പോലെ, നെർവുകൾ വരുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ എല്ലുകളിലേക്കും രക്തവും മറ്റു മിനറലുകളും സപ്ലൈ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് ആ കോശങ്ങൾ നശിച്ചു പോയിട്ട് പുതിയ കോശങ്ങൾ ആ ഭാഗത്ത് വരാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളിലും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും പഴയ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണ കൊച്ചുകുട്ടികൾക്ക് ജനിച്ച് ഒരു 2-3 വയസ്സ് വരെ ശരീരത്തിലെ എല്ലുകൾ പൂർണ്ണമായിട്ടും രൂപപ്പെടത്തില്ല. അവ ജനിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഈ എല്ലുകൾക്ക് പകരം ചെറിയ കാർട്ടിലേജുകൾ, അതായത് ഇലാസ്റ്റിക് പോലുള്ള ഒരു ഘടനയാണ് ഉള്ളത്. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം നമ്മൾ കമഴ്ത്തി കിടത്തിയെല്ലാം സുഖമായിട്ട് തട്ടാം, അവർക്ക് അപകടമൊന്നും ഉണ്ടാകത്തില്ല, എല്ല് പൊട്ടലൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഏകദേശം 1 വയസ്സിന് മുകളിലാണ് കുട്ടികൾക്ക് പതുക്കെ എല്ലുകളൊക്കെ രൂപാന്തരപ്പെട്ട് 10-12 വയസ്സ് വേണം കുട്ടികളുടെ ശരീരത്തിലെ എല്ലുകൾ പൂർണ്ണമായിട്ടും രൂപം പ്രാപിക്കാനായിട്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിലെ മിനറലുകളും മറ്റു കോശങ്ങളും കാൽഷ്യം എല്ലാം തന്നെ നമ്മുടെ എല്ലിലേക്ക് വന്ന് അടിഞ്ഞുകൂടിയിട്ടാണ് ബോൺ ഫോർമേഷൻ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പഴയ കോശങ്ങൾ ക്രമേണ നശിച്ചുകൊണ്ട് വരികയും പഴയ കോശങ്ങൾ നശിക്കുന്നതിന് റിസോപ്ഷൻ എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്ന പേര്. ഏകദേശം 30 വയസ്സ് വരെ കോശങ്ങളുടെ രൂപീകരണം, അതായത് നമ്മുടെ എല്ലുകളുടെ രൂപീകരണമാണ് നടക്കുന്നത്. ഏകദേശം 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള സമയത്താണ് നമ്മുടെ എല്ലുകൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതും ഏറ്റവും ഹാർഡായിട്ടും പൂർണ്ണ രൂപം പ്രാപിച്ച എല്ലുകൾ ഉണ്ടാകുന്നത്. 30 വയസ്സിന് ശേഷം എല്ലുകളുടെ രൂപീകരണം ക്രമേണ കുറഞ്ഞു വരുന്നു. ഒരു 40 വയസ്സിന് ശേഷം എല്ലുകൾ ക്ഷയിച്ചു വരുന്നു, അതായത് റിസോപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, പഴയ കോശങ്ങൾ എല്ലുകോശങ്ങൾ പതിയെ നശിച്ചു വരുന്നത് കൂടി വരുന്നു. പലപ്പോഴും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എല്ലുകൾക്കകത്ത് പുതിയ രൂപീകരണം പൂർണ്ണമായിട്ടും കുറയുകയും പഴയ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥ വരികയും ചെയ്യുന്നു. നമ്മുടെ എല്ലുകൾ ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ ഉണ്ട്, അതായത് കൊളാജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ വല പോലെ ഉണ്ടായിട്ട് ഈ വലയ്ക്കകത്തേക്ക് കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഫോസ്ഫേറ്റും വന്ന് അടിഞ്ഞുകൂടിയാണ് എല്ല് ഫോം ചെയ്യുന്നത്. അതായത് നമ്മൾ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് കുഴക്കത്തില്ലേ, ചല്ലി, കല്ലിൻ്റെ ചെറിയ ചല്ലി ഉണ്ടാവും, മണലുണ്ടാവും, അതിൻ്റെ കൂടെ സിമെൻ്റ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഈ എല്ല് ഫോം ചെയ്യാനുള്ള സിമെൻ്റാണ് കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അതിലേക്ക് ഈ കോശങ്ങൾ കാൽഷ്യവും കാൽഷ്യം കാർബണേറ്റും ഫോസ്ഫേറ്റും അടിഞ്ഞുകൂടിയിട്ടാണ് എല്ല് ഫോം ചെയ്യുന്നത്. ഇതിനകത്ത് കൊളാജൻ ശരിയായിട്ട് ഫോം ചെയ്തില്ലെങ്കിലോ, നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം ശരിയായിട്ട് എത്തിയില്ലെങ്കിലോ നമ്മുടെ എല്ലുകൾക്ക് ക്രമേണ കേടുപാടുണ്ടാകാം. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഈ വസ്തുക്കൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയതായിട്ട് രൂപം കൊള്ളുന്ന ഈ എല്ലിൻ്റെ കോശങ്ങൾ കുറയുകയും അതേസമയം ശരീരത്തിൻ്റെ റിസോപ്ഷൻ എല്ലുകളുടെ പഴയ കോശങ്ങൾ നശിച്ചു പോകുന്നത് കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഒരു ഏജ് കഴിയുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എല്ലുകൾക്കകത്ത് നമ്മുടെ ഈ വല പോലെ കൊളാജൻ മെറ്റീരിയൽ ഫോം ചെയ്യുന്നതിൻ്റെ അളവ് കുറയുകയും ഇതിനകത്ത് കാൽഷ്യം വന്ന് അടിഞ്ഞുകൂടുന്നത് കുറയുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ വലയ്ക്കിടയിൽ സുഷിരങ്ങൾ കാണപ്പെടും. അതായത് ബോണുകൾക്കകത്ത് വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചെറിയ ഹോളുകൾ രൂപാന്തരപ്പെടുകയും ബോൺ സോഫ്റ്റ് ആകുകയും ചെയ്യും. ഇത് അവർ ഒരുപക്ഷെ ചരിഞ്ഞ് വീഴുമ്പോഴോ തട്ടുമ്പോഴോ എല്ലാം പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുന്നതിന് കാരണമാകാറുണ്ട്. ഓസ്റ്റിയോപൊറോസിസിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എല്ല് പൊട്ടിപ്പോകുന്നതും അതുപോലെ തന്നെ ഈ ഓസ്റ്റിയോപൊറോസിസ് ഉള്ളവർ പലപ്പോഴും മുട്ടുവെച്ച് നമ്മൾ നടക്കുമ്പോഴെല്ലാം തന്നെ മുട്ടിന് തേയ്മാനം വരുന്നതിനെല്ലാം കാര്യമത. കാരണം കാൽഷ്യം മാത്രമല്ല, കൊളാജൻ ശരിയായിട്ട് ഫോം ചെയ്തില്ലെങ്കിലും പലപ്പോഴും ഈ മുട്ടിൻ്റെ 2 ഭാഗത്തുള്ള ചെറിയ നേർത്ത ഈ കാർട്ടിലേജ്
കാർട്ടിലേജ് എന്ന് പറയും. അതായത് ഇലാസ്റ്റിക് ബാൻഡ് പോലെ നമ്മുടെ എല്ലുകളിലേക്ക് മസിലുകളെ വന്ന് കണക്ട് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഈ ഏരിയാസ് എല്ലാം കൊളാജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ഈ ടെൻഡൻസ് എല്ലാം വീക്കാകുകയും കാർട്ടിലേജുകൾ മോശമാകുകയും അവിടെ തേയ്മാനം രൂപപ്പെടാൻ കാരണമാകുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരു പ്രായം കഴിഞ്ഞവർക്ക് എല്ലുകളുടെ സോഫ്റ്റനിങ്, എല്ലുകൾ കേടായി വരുന്നതിനും അതോടൊപ്പം തന്നെ എല്ല് തേയ്മാനം ഉണ്ടാകുന്നതിനും പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കൊളാജൻ്റെയും കാൽഷ്യത്തിൻ്റെയും കാൽഷ്യം കാർബണേറ്റിൻ്റെയും ഫോസ്ഫേറ്റിൻ്റെയും കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇനി ഏതൊക്കെ കാരണം കൊണ്ടാണ് ഈ ബോണ് സോഫ്റ്റായി പോകുന്നത്, ബോണിന് ബലക്ഷയം സംഭവിക്കുന്നതെന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽഷ്യത്തിൻ്റെ കുറവ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ ആവശ്യത്തിന് എത്തിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് എല്ലുകളുടെ കേടുവരുത്തും. നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ എപ്പോഴും ഒരു നോർമൽ ലെവലിൽ നിൽക്കുന്നതിന് കാണാം. കാരണം ഈ നമ്മുടെ രക്തത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലിൽ നിന്നും കാൽഷ്യം കൂടുതൽ വലിച്ചെടുത്ത് രക്തത്തിലേക്ക് സപ്ലൈ ചെയ്യും. കാരണം നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ പ്രവർത്തിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ മസിലുകൾ പ്രവർത്തിക്കുന്നതിനും കാൽഷ്യം രക്തത്തിൽ എപ്പോഴും ഒരേ സ്റ്റേബിൾ ലെവൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നഷ്ടപ്പെടുന്നത് ഈ എല്ലിൽ നിന്നുമാണ് തിരിച്ച് കുറഞ്ഞു വരുന്നത്. കാൽഷ്യം മാത്രമല്ല, പ്രോട്ടീനിൻ്റെ അളവ് കുറഞ്ഞിരുന്നാലും നമ്മുടെ ശരീരത്തിൽ എല്ലുകൾക്ക് കേടുപാട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊളാജൻ എന്ന് പറയുന്ന ഈ വല പോലുള്ള നെറ്റ്വർക്കിനകത്താണ് കാൽഷ്യം വന്ന് പറ്റിപ്പിടിക്കുന്നത്. കൊളാജൻ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഫോം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചല്ലിയും മണലും ഉപയോഗിച്ച് സിമെൻ്റ് ആവശ്യത്തിന് ചേർക്കാതെ കോൺക്രീറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇവ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്തും. കൊളാജൻ ആവശ്യത്തിന് ഫോം ചെയ്യുന്നതിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കോപ്പർ ധാരാളം ഉണ്ടായിരിക്കണം, സിങ്ക് ആവശ്യത്തിനുണ്ടായിരിക്കണം, അതേപോലെ തന്നെ പ്രോലിൻ, ഗ്ലൈസിൻ പോലുള്ള അമിനോ ആസിഡുകൾ ഉണ്ടാവണം, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ധാരാളം കഴിച്ചിരിക്കണം. ഇവ കഴിച്ചില്ലെങ്കിൽ ഈ കൊളാജൻ ഫോർമേഷൻ ക്രമേണ ശരീരത്തിൽ കുറഞ്ഞു വരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം വൈറ്റമിൻ ഡിയുടെ കുറവാണ്. വൈറ്റമിൻ ഡിയെ കുറിച്ച് ഇതിനു മുമ്പ് തന്നെ ഞാൻ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യത്തിന് കാൽഷ്യം ഉണ്ടായാൽ പോലും നമ്മുടെ ശരീരം ഇത് വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്കും എല്ലിലേക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമുണ്ടായിരിക്കണം. ഇന്ന് കൊച്ചുകുട്ടികൾ പോലും നമ്മൾ രക്തപരിശോധന ചെയ്യുന്ന സമയത്ത് കുട്ടികളിൽ വൈറ്റമിൻ ഡി ഒരുപാട് കുറവായിട്ട് കണ്ടിട്ടുണ്ട്. ആവശ്യത്തിന് കാൽഷ്യം അടങ്ങിയ ഫുഡ് കഴിച്ചിരുന്നാൽ പോലും പലപ്പോഴും ഓടിക്കളിക്കുന്ന കുട്ടികളിൽ മുട്ടുവേദന ഉണ്ടാകുക, ശരീരത്തിന് വേദന ഉണ്ടാകുക, കൈകാൽ കഴപ്പുണ്ടാകുന്നതിന് കാരണവും വൈറ്റമിൻ ഡിയുടെ കുറവാണ്. എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അമിതമായിട്ടുള്ള പുകവലി ശീലമാണ്. അമിതമായിട്ടുള്ള പുകവലി ശീലം നമ്മുടെ ശരീരത്തിലേക്ക് മിനറലുകൾ വലിച്ചെടുക്കുന്നത് കുറയുകയും പല എസൻഷ്യൽ ന്യൂട്രിയൻസ് നമ്മുടെ കോശങ്ങൾക്ക്, പ്രത്യേകിച്ച് എല്ലുകൾക്ക് എത്തുന്നതിനെ തടയുകയും എല്ല് തേയ്മാനത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുകയും ചെയ്യുന്നു. മറ്റൊരു ദുശീലം എന്ന് പറയുന്നത് മദ്യപാനമാണ്. മദ്യപാനം ചെറിയൊരളവിൽ കുഴപ്പമില്ല, പക്ഷേ പതിവായിട്ട് അമിതമായിട്ടുള്ള അളവിൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് ഈ മിനറൽസ് വലിച്ചെടുക്കാതിരിക്കാൻ കാരണമാകും. അമിതമായിട്ട് മദ്യപാന ശീലമുള്ളവരുടെ ശരീരം ശോഷിച്ചു വരുന്നതിന് കാരണം ഇത്തരത്തിൽ മിനറലുകൾ വലിച്ചെടുക്കാനുള്ള ശേഷി കുറയുന്നത് കൊണ്ടാണ്. ഈ ഒരവസ്ഥയും ക്രമേണ എല്ലുകളുടെ ബലക്ഷയത്തിന് കാരണമാകാറുണ്ട്. മറ്റൊന്ന് തുടർച്ചയായിട്ടുള്ള സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, അലർജി പോലുള്ള രോഗങ്ങൾക്ക്, ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആസ്മ പോലുള്ള പ്രശ്നങ്ങൾക്ക്, മറ്റ് ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് സ്റ്റിറോയിഡ് ചേർന്ന മരുന്നുകൾ ലോങ് ടേം കഴിക്കുന്നത് ചിലർക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. ഇത്തരക്കാരിൽ കാൽഷ്യം മെറ്റബോളിസത്തിന് ചെറിയ പ്രോബ്ലം വരികയും അതുകൊണ്ട് തന്നെ അവരുടെ എല്ലുകളിലേക്ക് കാൽഷ്യം എത്തുന്നത് കുറയുകയും എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ് ചേർന്ന മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാൽഷ്യം സപ്ലിമെൻറ്റുകളും കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൃത്യമായിട്ട് കഴിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലുകൾ മോശമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കരൾ രോഗമാണ്. നിങ്ങൾക്കറിയാം, ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുന്ന നമ്മൾ കരൾ വീക്കം, സിറോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, ഇതിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാൽഷ്യവും കുറഞ്ഞു പോകുന്നതിനും എല്ലുകൾ വളരെ പെട്ടെന്ന് മോശമാകുന്നതിനും കാരണമാകും. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതല്ലാതെ സ്ത്രീകൾക്ക് അവർക്ക് മാസമുറ നിൽക്കുന്ന സമയത്ത് ഒരു 45 വയസ്സ് കഴിഞ്ഞ് അവരുടെ ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വരുമ്പോൾ ഇത് അവരുടെ കാൽഷ്യം മെറ്റബോളിസത്തിന് പ്രശ്നം വരികയും ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന എല്ലുകൾക്ക് വീക്ക്നെസ് വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. പലപ്പോഴും ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെട്ടെന്ന് തട്ടിയാലോ അവരൊന്ന് വീണാലോ എല്ലുകളിൽ പൊട്ടൽ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിന് വരുന്ന കുറവാണ്.
ഇനി ഈ എല്ലുകൾക്ക് വരുന്ന ബലക്ഷയം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. പലപ്പോഴും എല്ലുകൾക്ക് വരുന്ന ബലക്ഷയം വളരെ സ്ലോ ആയിട്ട് സംഭവിക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ലക്ഷണം കാണത്തില്ല. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൈകാല് കഴപ്പോ ബുദ്ധിമുട്ടുകളോ ഒരുപക്ഷെ ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും ഒരു ഒടിവോ അല്ലെങ്കിൽ എല്ലുകളിൽ വരുന്ന ചെറിയ ഹെയർ ലൈൻ ഫ്രാക്ചറുകളോ ഇല്ലെങ്കിൽ നട്ടെല്ലിന് സ്ഥിരമായിട്ട് വരുന്ന വേദന, വിട്ടുമാറാതെ വരുന്ന നടുവേദന പോലുള്ള സാഹചര്യത്തിൽ മാത്രമാണ് നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഈ ഒരു കണ്ടീഷൻ തിരിച്ചറിയുന്നതിന് ബോൺ മിനറൽ ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. അതായത് എല്ലിൻ്റെ ഘടന പരിശോധിച്ചിട്ട് എല്ലിനകത്ത് എത്രത്തോളം കാൽഷ്യത്തിൻ്റെ അളവുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റാണ്. സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. ബോൺ മിനറൽ ഡെൻസിറ്റി പരിശോധിച്ചാൽ നമുക്ക് ഇത്തരത്തിൽ ഒരു എല്ലുകൾക്ക് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടോ എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ ഇന്ന് സാധിക്കും. ഇനി ഇത്തരത്തിലൊരു അവസ്ഥയുണ്ടെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു 30 വയസ്സുവരെ മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ബോണുകളുടെ നിർമ്മാണ പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ക്രമേണ ബോണുകളുടെ കട്ടി കുറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മുടെ ശരീരം പോകുന്നത്. അതുകൊണ്ട് തന്നെ 30 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ടും ഞാനീ പറയുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരിക്കണം. എങ്കിൽ അവരുടെ എല്ലുകളുടെ ഉറപ്പ് നമുക്ക് നിലനിർത്താൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കോമൺ ആയിട്ട് ലഭിക്കുന്ന പാലും പാൽ ഉൽപ്പന്നങ്ങളും, പാല് നേരിട്ട് ഉപയോഗിക്കുന്നതോ ഇല്ലെങ്കിൽ യോഗേർട്ട്, നമ്മൾ തൈര്, യോഗേർട്ട് അല്ലെങ്കിൽ ചീസ് കഴിക്കുകയോ ഇല്ലെങ്കിൽ പനീർ പതിവായിട്ട് കഴിക്കുകയോ ചെയ്യുന്നത് നമുക്ക് പാലിൽ നിന്നുമുള്ള കാൽഷ്യം ലഭിക്കുന്നതിന്, മറ്റ് മിനറലുകൾ ലഭിക്കുന്നതിന് സഹായിക്കും. അതേപോലെ തന്നെ ഇലക്കറികൾ, നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് കിട്ടുന്ന സകല ഇലക്കറികളിലും നമുക്ക് കാൽഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ബ്രോക്കോളി, കൂണ് ഇവ നമ്മൾ പതിവായിട്ട് ഫുഡിനകത്ത് ചേർത്ത് ഉപയോഗിക്കണം. മാത്രമല്ല നിങ്ങൾ മത്സ്യം കഴിക്കുന്നുണ്ടെങ്കിൽ മത്സ്യത്തിലും നമ്മുടെ മുട്ടയുടെ മഞ്ഞയിലുമെല്ലാം തന്നെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കിട്ടുന്ന ചെറിയ മത്സ്യങ്ങളില്ലേ, നമ്മൾ നെത്തോലി, കൊഴുവ എന്ന് വിളിക്കുന്ന നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിട്ടുന്ന ചാള, ചെറിയ അയല, കൊഴിയാള പോലുള്ള ചെറിയ മത്സ്യങ്ങൾക്കകത്ത് അവയുടെ ചെറിയ എല്ലുകൾ നമുക്ക് ഭക്ഷിക്കാവുന്നതാണ്. അവയിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാൽഷ്യം ധാരാളം ലഭിക്കുന്നതാണ്. കൊച്ചുകുട്ടികൾക്കെല്ലാം ബദാം നിങ്ങൾ പതിവായിട്ട് നൽകുന്നതും അതിനകത്ത് ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇനി കാൽഷ്യം മാത്രം മതിയോ? പോരാ, നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻസും മിനറൽസും കഴിക്കണം. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടയുടെ വെള്ള പതിവായിട്ട് കഴിക്കണം. അതിനകത്ത് പ്രോലിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ചിക്കൻ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രോയിലർ ചിക്കനൊക്കെ ഇല്ലേ, അത് തൊലിയോടുകൂടി കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് നമുക്ക് ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇതും നമ്മുടെ എല്ലുകളുടെ കൊളാജൻ രൂപീകരണത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല കോപ്പർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂണ് പോലുള്ള മറ്റ് ഇലക്കറികൾക്കകത്ത് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് സിങ്ക് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, അതായത് മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾക്കകത്ത് സിങ്ക് ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി വളരെ പെട്ടെന്ന് കൊളാജൻ ഫോം ചെയ്യുന്നതിന് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് നാരങ്ങ, അതേപോലെ നമുക്ക് പേരയ്ക്ക പോലുള്ളവയ്ക്കകത്ത്, മാതളത്തിനകത്തല്ല, നെല്ലിക്കകത്ത് ഇതെല്ലാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് എടുക്കണം. നിങ്ങൾക്ക് രക്തപരിശോധന നടത്തി വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡോക്ടറെ കണ്ട് കൃത്യമായിട്ട് വൈറ്റമിൻ ഡി നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ്. ഇത് മാത്രം ചെയ്താൽ നമ്മുടെ എല്ലുകൾക്ക് ബലം കിട്ടുമോ? ഇല്ല. അതുമാത്രം പോരാ, എല്ലുകളുടെ ഉറപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വ്യായാമമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുന്നത് നമ്മുടെ എല്ലുകളുടെ ഉറപ്പ് വർദ്ധിപ്പിക്കും. അത് എപ്പോഴും വ്യായാമത്തിൻ്റെ സ്പെസിഫിക് രീതിയുണ്ട്. എപ്പോഴും നമ്മുടെ ഭൂഗുരുത ബലത്തിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഗ്രാവിറ്റിക്ക് ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന എല്ലാ വ്യായാമങ്ങളും നമ്മുടെ എല്ലിൻ്റെ ബലം വർദ്ധിക്കാൻ സഹായിക്കും. ഓടുക, ചാടുക, നടക്കുക, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന ജമ്പിങ് ജാക്സ്, പുഷപ്സ്, സിറ്റപ്സ് പോലുള്ള വ്യായാമങ്ങൾക്കെല്ലാം തന്നെ നമ്മുടെ എല്ലുകളുടെ ബലം വർദ്ധിക്കാനായിട്ട് സഹായിക്കും. ഈ വ്യായാമങ്ങൾ ചെറുപ്പക്കാരോ കുട്ടികളോ മാത്രം ചെയ്താൽ മതിയോ? പോരാ, വയസ്സായവരും അവർക്ക് കഴിയുന്ന രീതിക്കുള്ള വ്യായാമങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുന്നത് അവരുടെ എല്ലിൻ്റെ ഉറപ്പ് വർദ്ധിക്കാനായിട്ട് സഹായിക്കും. ഇത്തരത്തിൽ ആഹാരത്തിൻ്റെ മോഡിഫിക്കേഷനും ആവശ്യത്തിനുള്ള ഫുഡിൻ്റെ സപ്ലിമെൻറ്റുകളും. ഇനി ഇതല്ല, നിങ്ങൾക്ക് കാൽഷ്യം നിങ്ങൾ മെഡിസിനായിട്ടാണ്, നിങ്ങൾക്ക് സപ്ലിമെൻ്റായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 50 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു ദിവസം 1000 മില്ലിഗ്രാം വരെ കാൽഷ്യം ആവശ്യമാണ്. ഒരു ഏജ് കഴിഞ്ഞവർക്കാണെങ്കിൽ പെർ ഡേ 1200 മില്ലിഗ്രാം വരെ നമുക്ക് സപ്ലിമെൻ്റായിട്ട് നൽകാവുന്നതാണ്. എന്നാൽ അതിൽ കൂടുതലും നമ്മൾ ഫുഡിലൂടെ എടുക്കുമെങ്കിൽ അതായിരിക്കും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉപകാരപ്രദം. ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഫുഡും റെഗുലറായിട്ടുള്ള വ്യായാമവും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമ്മുടെ എല്ലിൻ്റെ ഉറപ്പ് നമുക്ക് വർദ്ധിപ്പിച്ച് നിർത്താം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് കൊച്ചു കുട്ടികൾ പോലും കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എല്ലുകളിൽ വരുന്ന ഈ ഒരു ഉറപ്പിൻ്റെ പ്രശ്നവും ആരോഗ്യക്കുറവും. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.